വെൽക്കം ബാക്ക് ടു ജിറോക്സ് മാപ്പ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കാത്തിരുന്നൊക്കെ മടുത്താണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ഉണ്ടാക്കിയ ബസ്സിമുലേറ്റർ കോമ്പീറ്റ് ചെയ്യുന്നൊരു ബെസ്റ്റ് ഗെയിം നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ്. ഗെയിമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സിമുലേറ്റർ മൊബൈൽ എന്നാണ്. അപ്പം ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഗെയിം നമ്മുടെ തമിഴ് റോക്സോ തമിഴ് ബോയ്സ് അങ്ങനെ ഏതൊരു ടീമാണ് ഈ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗെയിമിന് 4.4 റേറ്റിംഗ്സ് ഉണ്ട്. പിന്നെ ഒരു മാസം പോലെ അതിൽ ഒക്ടോബർ 1 ഇതിൻ്റെ ഇത് റിലീസ്, അതുപോലെ തന്നെ ഒക്ടോബർ 14 ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പിന്നെന്തോ ആ പിന്നെ 5K ഡൗൺലോഡ്സ് ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിനിയും കുറേ അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൺട്രോൾസിലും അങ്ങനെ ബസ്സിലും. പിന്നെ നമുക്ക് ഇങ്ങനെ കൂടുതൽ ഇൻ്റർഫേസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം ഈ ഗെയിം പലരും പരിചയപ്പെടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കൂൾ റിവ്യൂലോട്ടൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ ഇത് പ്ലസ് റിവ്യൂ ആണ്, പരിചയപ്പെടുത്താൻ മാത്രമല്ല ഒരു റിവ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ക്ലോസ് എന്താ മ്യൂട്ട് ചെയ്യാനും ഒക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ മണ്ടയ്ക്ക് ഒരു ഒരു മനുഷ്യൻ്റെ ആ ഒരു സംഭവമുണ്ട്. 1 മിനിറ്റ്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത് നമ്മുടെ ഇത് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പുറത്തായിട്ട് നമ്മുടെ പൈസയുടെ ഇതുണ്ട്. ബക്സ് 5000 ബക്സ് ഫസ്റ്റ് ആണ് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ ഡ്യൂറേഷൻ, ഇപ്പുറത്തെ കിലോമീറ്റേഴ്സ്. പിന്നെ ഇപ്പോഴത്തെ സെറ്റിംഗ്സ് സെറ്റിംഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം റെയിൻ മോഡ്, നൈറ്റ് മോഡ്, ബൈസൈക്കിൾ മോട്ടോർ സൈക്കിൾ. അപ്പം അത് നമുക്ക് എക്സ്റ്റേണലായി കിട്ടുന്ന മോഡ്സ് ആണ്. ഇത് എനിക്കൊന്നും ഇവർസിമേറ്റർ നേഷൻ ഇല്ലാത്തൊരു മോഡ്സ് ആണ്. പിന്നെ സ്റ്റിയറിങ് ബട്ടൺ സ്റ്റിൽറ്റ്. പിന്നെ സ്റ്റിയറിംഗ് ഡിസൈൻ പല ടൈപ്പ് സ്റ്റിയറിംഗ് ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ബെസ്റ്റ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ വിവരങ്ങൾ കടക്കാം. പിന്നെ ബൈ ഓൾ ബസ് അത് നമുക്ക് മറ്റേ പൈസ എടുത്ത് വാങ്ങിക്കുന്ന പരിപാടിയാണ്. പിന്നെ ഇവിടെ എത്തിയിട്ട് പിന്നെ ഇവിടെ ഫേസ്ബുക്ക് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള കുറച്ചാണ്. പിന്നെ തോൾഡ് 2-4 ബസ് അൺലോക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ചീസാണ്, ഈ ഒരു ചീസ് നമ്മൾ അൺലോക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ബസ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അൺലോക്ക് ആവും. പിന്നെ അത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ബസ്സാണ് നമുക്ക് ചെയ്തെടുക്കാം, കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിന്നെ ഈ ബസ്സൊന്നും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിനി കൂടുതലിൻ്റെ മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയേക്കാം. മാപ്പിന് മോഡ്സ് എന്ന് വെച്ചാൽ ഫ്രീ റൈഡുണ്ട്, ക്യാരി മോഡുണ്ട്, ഡിസൈൻ മോഡുണ്ട്. അപ്പോൾ ഈ 3 മോഡ്സും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ മോഡ് ചെയ്യാൻ തന്നെ തൊട്ട് നിങ്ങളടുത്ത് റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ അത് കുറച്ച് ഇതാണ്, എനിക്ക് ചെയ്യാൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെന്താ ചുമ്മാ പിന്നെ ക്യാരി മോഡാണ് ഞാൻ ഇപ്പം പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഡിസൈൻ മോഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, ആ ചേസ് അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാരി മോഡിനെ കുറിച്ച് മാപ്പിൻ്റെ ഡീസൈൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയൊരു മാപ്പാണ്, ഇപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇനി ഒരു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാപ്പിൻ്റെ ഇവിടെ തൊട്ട് നമ്മൾ ഇവിടെ വരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് 3 വയസ്സ് കിട്ടും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ചുകൂടെ ഷോർട്ട്, പിന്നെ തീരെ ഷോർട്ട് ആയിട്ടുള്ള വേ ആണ്. നമുക്ക് ഇനി അപ്ഡേറ്റ് ഒക്കെ വരും. പിന്നെ ഇത് ബസ്സിനായിട്ട് ഇന്നേഷനത്തേക്ക് ഇല്ലാത്തൊരു ഫീച്ചറാണ്. ബസ്സിനായിട്ട് ഇന്നേഷനത്ത് നമ്മൾ ഇവിടെ മുതൽ ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സിറ്റീസും ഇതായിട്ട് നമുക്ക് വരാം. പക്ഷേ ഇത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ചെറിയത് പോയി നോക്കാം. പിന്നെ ഈ മാപ്സിനൊക്കെ ഇനി അപ്ഡേറ്റ് വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ഇത് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ ലോഡിങ് ഇൻഫ്രീസ് നിങ്ങൾ കണ്ട സൈക്കൊരു എന്താ പറയുക, ട്രെയിൻ പോകുന്നു, അപ്പുറത്തെ മലനിരകൾ, പിന്നെ പൂക്കൾ, ഒരു എന്താ ഓട്ടോറിക്ഷ, അങ്ങനെ ബസ് ലോറി ഇതൊക്കെ എല്ലാവരും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർഫേസ് തന്നെ മിനിമൈസ് ചെയ്തിട്ട് അതിൻ്റെ മടക്കിൽ ബ്ലാക്ക് സ്കിന് വന്നിട്ട് അത് റിമൂവ് ആയി പോകുന്ന ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇത് അവർ പറഞ്ഞിരിക്കുന്നത് 1.5 GB ഇത് റണ്ണാവും, നല്ല സ്മൂത്തായിട്ട് റണ്ണാവുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് കട്ട് വരുന്ന വേറൊന്നും കൊണ്ടല്ല, എൻ്റെ സ്ക്രീൻ റെക്കോർഡിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ പൂജപ്പിന് മുമ്പായിട്ട് ഞാൻ ഇടണമെന്ന് വിചാരിച്ചത്, സ്ക്രീൻ റെക്കോർഡിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഞാൻ ഇടാൻ തന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ ഇൻഫേസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ മാപ്പ് ഇടുന്നു. മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് മിനിഷന് വളരെ വ്യത്യസ്തമായിട്ടുള്ള മാപ്പാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അതൊരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്താണ് ഇത് റൂട്ട് കാണിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ഉണ്ട്, ജസ്റ്റ് ഒരു ആരോ വെച്ചിട്ടാണ്. പിന്നെ മാപ്പിനകത്ത് യെല്ലോ കളറിലാണ് നമ്മുടെ അവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ യെല്ലോ കളറിലാണ് ആ ഒരു ഫേസ്. അതിൻ്റെ അപ്പുറം പക്ഷം മാപ്പിനകത്ത് ഒരു ആഷ് കളർ കാണുന്നത്, അവിടെ ഒന്നും ഇല്ലാത്തൊരു വശമാണെന്നാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം മണി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബസ്സിനായിട്ട് ഇൻ്റർനേഷൻ കാത്ത് കാണുന്ന പോലെ തന്നെ അതുണ്ട്. പിന്നെ ഇവിടെ പോസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ക്യാമറ ചേഞ്ച് ചെയ്യാൻ പോസ് ചെയ്യും.
ക്യാമറ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ക്രെയിൻ ഒക്കെ നമ്മൾ ബെസ്റ്റ് ഇൻഡേഷൻ ഗ്യാസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ആഡ്സ് കണ്ടിട്ട് ഈ ഇത് ക്രെയിൻ നമുക്ക് യൂസ് ചെയ്യുന്നത് മണി പേ തന്നെ വേണം യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ടുണ്ട്, പെട്രോൾ കയറണം, പെട്രോളും ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ അല്ല ക്രെയിൻ സർവീസ് കൊടുക്കാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നിർത്തട്ടെ, കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ടാകുമ്പോൾ അത് ഇല്യൂമിനേറ്റ് ഇതന്നെ കാണുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് ഇടുമ്പോഴായാലാണെങ്കിലും അത് കറക്റ്റായിട്ടത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബസ് ഓഫ് ചെയ്യുന്ന ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു സൗണ്ട് ക്ലോക്ക് പ്ലാ സൗണ്ട് എന്താ സൗണ്ട് സൗണ്ടിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബസ് ഓഫ് ചെയ്യാം, നമുക്ക് കേട്ടോ കറക്റ്റ് നമ്മളൊരു ലോറിയോ അല്ലെ ബസ് ഓഫ് ചെയ്യുന്ന ആ കറക്റ്റ് സൗണ്ടാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ആ ഒരു സൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഇത് കാണുന്നുണ്ട്, മീറ്റർ കാണുന്നുണ്ട്. മീറ്റർ നമ്മളിങ്ങനെ ഈ സമയത്ത് ഇവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ, ഇവിടെ കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഫ്യൂവലിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ബസ്സിൻ്റെ സ്റ്റാറ്റസ് കാണത്തില്ല. ഇപ്പുറത്ത് കാണുന്ന ഒരു എനിക്ക് തോന്നുന്നു അവർ ഉദ്ദേശിച്ച ആർപിഎം മീറ്ററായിരിക്കും ഉദ്ദേശിച്ചത്. അതായത് നോർമലി ഇപ്പോൾ അത് വർക്കിംഗ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനടുത്ത് അപ്ഡേറ്റിൽ അവർ ഫിക്സ് ചെയ്യായിരിക്കും. പിന്നെ ഇപ്പോൾ ഉള്ള കുറച്ച് ബഗ്സൊക്കെ അവർ ഫിക്സ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫോൺ തുടങ്ങിയാൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുതറാൻ പറയാൻ പറ്റില്ല, അത്യാവശ്യം കുഴപ്പമില്ല. രണ്ടാമത്തെന്ന് വെച്ചാൽ കുറച്ച് എന്താ കുറച്ച് കൂടെ ഇതുള്ളത്. മൂന്നാമത് എനിക്ക് ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ നമ്മളെ പക്ഷേ ഈ ഫോൺസ് കസ്റ്റമൈസബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൂടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ ഇതുണ്ടോ നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൻ്റെ എങ്ങോട്ട് ഇങ്ങനെ ആ ഈ ഒരു പൊസിഷൻ തന്നെ ആ വാച്ചിങ് കഴിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഫ്രണ്ടിലോട്ട് വന്ന് റിവേഴ്സ് പോകുന്ന നിൽക്കുന്നത് ജസ്റ്റ് ഇതിങ്ങനെ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് ആരോ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് സ്ക്രീൻ റെക്കോർഡ് ഇത് ഓണായി, ബാക്കി ജസ്റ്റ് ആരോ പിടിച്ച് കഴിഞ്ഞാൽ റിവേഴ്സായി. റിവേഴ്സ് ചെയ്യുമ്പോഴും അത് കറക്റ്റായ ഒരു ലൈറ്റ് ഇലുമിനേറ്റ് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ ആ റിവേഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കാണാൻ സാധിക്കും. ഒരു വെള്ളം ലൈറ്റ് പിന്നെ ബ്രേക്ക് പിടിക്കുന്ന സമയത്തായിക്കോട്ടെ, ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്, ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർട്സ് നോക്കി കഴിയുമ്പം ബാക്കിയുള്ള ഇത് ഗെയിമിനേക്കാളും ആർട്സ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് ഈ ബോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബോർഡ്സ് ഒന്നും വലിയ ആർട്സ് ഒന്നും ഇല്ല. നമുക്ക് സാധാരണ റോഡിൽ കൂടെ പോകുന്ന പോലെ തന്നെ അതാണ്. അവർ അവരുടെ രണ്ട് വർഷത്തെ പരിശ്രമമാണിത്. നിങ്ങൾക്ക് ഈ അമ്പലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊരു അമ്പലം പോലെ എനിക്ക് തോന്നിയേക്കാം. അത് അവർ തമിഴ് ബോയ്സ് അവരതിൻ്റെ ഒരു ഇതായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ അപ്ഡേറ്റൊക്കെ വരാനുണ്ട്. ഗ്രാഫിക്സും സൗണ്ട് ക്വാളിറ്റിയും വലിയ വിഷയമില്ല. എന്നാൽ ഈ നമുക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്ലാസ് കാണാം. ഈ ഗ്ലാസ് എന്ന് വെച്ചാൽ ബസ്സുമായിട്ട് അന്വേഷിക്കാത്ത ആ ഗ്ലാസ് കറക്റ്റായിട്ട് നമുക്ക് ബാക്കിൽ ഇരുന്ന് വണ്ടിയല്ല വെഹിക്കിൾസ് എല്ലാം കാണാൻ പറ്റുന്നു. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ലോറീസും ടാങ്കേഴ്സും ഓട്ടോസും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളെല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യും, കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ തരും. അപ്ഡേറ്റ്സ് തരുന്നത് മാത്രമല്ല നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഗെയിമാണിത്. ഇവർ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ തന്നാൽ മാത്രം നമുക്ക് എന്താ ഒരിത് നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഉള്ള ഗെയിം ഇത്ര വൈറലാകുന്ന വെച്ചാൽ നമുക്ക് ഇന്ത്യക്കാർ അവനെ അഭിമാനിക്കാവുന്ന തന്നെ ആയിരിക്കും. നമുക്ക് ഈ ഫ്രണ്ട് നോക്കുന്ന ഒരു മലനിര കാണാം. നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ട്രെയിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് സൗണ്ട് ക്വാളിറ്റി ആണ് നിങ്ങളെ കാണിക്കാൻ വന്നിട്ടുണ്ട്.